അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് എല്ലാവരുടെയും വിശേഷം? അല്ലാഹു റബ്ബുൽ ആലമീൻ സമാധാനം നിറഞ്ഞ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട്. റസ്സാ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് ഒരു സങ്കടകരമായ ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ തമിഴ്നാട്ടിലേക്ക് പോണ വഴിക്ക് രാവിലെ നമ്മുടെ പാലക്കാട് ജില്ലയിലൊരു ഹോട്ടലിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ ചില ആളുകളെയൊക്കെ കാണലുണ്ട്. കാണുമ്പോൾ ഓടി വന്ന് ഇങ്ങനെ സെൽഫിയൊക്കെ എടുക്കും, റസാ വ്ളോഗ് ഉസ്താദല്ലേ എന്നൊക്കെ പറയും. വലിയ സന്തോഷം തോന്നും അൽഹംദുലില്ല നമ്മുടെ റസാ വ്ളോഗ് കുടുംബത്തെ ഇങ്ങനെ കാണുമ്പോൾ. അതുപോലൊരു മനുഷ്യൻ ഞാൻ കണ്ടു, താടിയൊക്കെ നരച്ചിട്ടുണ്ട് പാവം, ആകെപ്പാടെ ഒരു ഒരു വല്ലാത്ത ക്ഷീണിച്ചൊരവസ്ഥ, ഒരു പാവം ഉപ്പയാണത്. എന്നെ ഇങ്ങനെ കുറേ നേരം നോക്കുന്നുണ്ട് അപ്പുറത്തെ ടേബിളിലിരുന്നിട്ട്. അപ്പോൾ ഞാനും എന്നെ നോക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ചിരിക്കും, പക്ഷേ നോട്ടം വല്ലാതെ ഇങ്ങനെ മൂർച്ഛിച്ചു വരുന്നു. ഒരുപാട് പേരെ നോക്കിയിരിക്കുന്നു, അപ്പോൾ ഞാനും ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഉസ്താദ്, ആ ഉസ്താദാണ് റസാ വ്ളോഗ്, ആ അത് റസാ വ്ളോഗ് ഉസ്താദാണ്, ആ അൽഹംദുലില്ല സന്തോഷമാണ്, വലിയ സന്തോഷമായി ആ മനുഷ്യന്. ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് ഇരുന്നോട്ടെ, വേറെ ആരുമില്ലല്ലോ, ഞാൻ വേറെ ആരും, ഞാൻ തനിച്ചുള്ളിരുന്നു, സന്തോഷമല്ലേ. അൽഹംദുലില്ല ഞാൻ ഉസ്താദിനെ കാണാൻ കിട്ടിയത് അൽഹംദുലില്ല എൻ്റെ ദുആൻ്റെ ഉത്തരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇപ്പം എന്താണ്, അങ്ങനെയൊന്നുമില്ല അൽഹംദുലില്ല. നമ്മൾ ഒരു യാത്രയുടെ ഇങ്ങനെ പോകുന്ന വഴിക്ക് നിങ്ങളെ കണ്ടു, അത്രയേ ഉള്ളൂ അൽഹംദുലില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ ഞാനെല്ലാം തകർന്നു എൻ്റെ ചെന്താണ്, നിങ്ങളെന്നോട് പറയേ, എനിക്ക് ഉസ്താദിനോടൊന്ന് സംസാരിക്കണം പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെന്താ അൽഹംദുലില്ല, നമുക്ക് സംസാരിക്കാം, ഇവിടെ ഇരുന്ന് വേണ്ട, എന്നാൽ നമുക്ക് എൻ്റെ വണ്ടിയിലേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പല ആളുകളോട്ട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടിയിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഉസ്താദ് എൻ്റെ മോള് എന്നെ വിട്ടുണ്ട് ഇറങ്ങിപ്പോയി. എത്ര വയസ്സുള്ള മോളാണ്? 20 വയസ്സുള്ള മോളാണ് അല്ലേ. ആരുടെ കൂടെ പോയത്? ഒരു മുസ്ലിമിൻ്റെ കൂടെയാണ് ഉസ്താദേ. നിങ്ങൾ ദീന് കൊടുത്തില്ലേ അവൾക്ക്? ഞാൻ ചോദിച്ചു. പൊന്നുസ്താദേ അവൾ പ്ലസ് ടു വരെ മദ്രസയെ പഠിച്ച കുട്ടിയാണ്. എപ്പോഴും ഖുർആനും ഒരൊറ്റ വക്കത്ത് കഥാഹക്കാത്ത എൻ്റെ പൊന്നുമോളാണ്. ഞാൻ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ടുവന്ന എൻ്റെ പൊന്നുമോള്, ചെറുപ്പം മുതലേ ഒരു മിഠായി വാങ്ങാതെ വീട്ടിലേക്ക് ഞാൻ വരില്ല, കാരണം എൻ്റെ മോൾ അവിടെ നിൽപ്പുണ്ടാകും, വാപ്പാന്നും പറഞ്ഞ് ഇങ്ങനെ കാത്തു നിൽപ്പുണ്ടാവും എൻ്റെ പൊന്നുമോള്. ഞാൻ ചെല്ലുമ്പോൾ തന്നെ വാപ്പാന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കും, ഞാൻ ആ മിഠായി കൊടുക്കും. അവളുടെ മുഖത്ത് കാണുന്ന ആ ചിരിയുണ്ടല്ലോ, ആ ചിരിയായിരുന്നു ഉസ്താദ് എൻ്റെ ഊർജം. എൻ്റെ ജീവിതം, കുടുംബജീവിതമൊന്നും അത്ര സന്തോഷത്തിലായിരുന്നില്ല ഉസ്താദേ. എൻ്റെ ഭാര്യയിൽ നിന്ന് അങ്ങനെ വലിയ സന്തോഷമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ എൻ്റെ സന്തോഷം എൻ്റെ മക്കളായിരുന്നു. അതിൽ മൂത്തവളാണ് എൻ്റെ പൊന്നുമോള്, അവൾക്കെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഉസ്താദേ. എൻ്റെ മോൾ എന്ത് പഠിക്കണം എന്ന് ആഗ്രഹിച്ചു, അതാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവളെ. അവളെ പെട്ടെന്നൊരു ദിവസം ഇറങ്ങി അങ്ങ് പോയി. കേസിന് പോയപ്പോൾ പോലീസുകാരടക്കം എന്നോട് പറഞ്ഞു, വിളിക്കണ്ടായിക്കാ, വിളിച്ചാലും കാര്യമില്ല, അവർക്ക് അനുകൂലമായിരിക്കും. പോലീസുകാർ ആ പെൺകുട്ടിയെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോകുന്നതാണെന്ന് പറഞ്ഞു. പിന്നൊന്നും പറയാനില്ലല്ലോ, ഞാൻ തകർന്നു പോയി ഉസ്താദേ. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോൾ അമിതമായി ഫോൺ ഉപയോഗം നടത്തിയിരുന്ന ഒരാളായിരുന്നു, ഫോണിൽ സോഷ്യൽ മീഡിയയിൽ അമിതമായി സമയം ചിലവഴിച്ച ആളായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, അവൾ ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. ഈ പോസ്റ്റ് ചെയ്തിട്ട് എന്നെ കൊണ്ടൊന്ന് കാണിക്കും. എൻ്റെ മോളിങ്ങനെ ഫോട്ടോ കാണുമ്പോഴത്തേക്കും ഞാൻ സന്തോഷം കൊണ്ടിങ്ങനെ വളരെ പുഞ്ചിരിക്കും. ആ അവക്കടും ഉമ്മാക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ എൻ്റെ മോളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ നടക്കും. അവളിങ്ങനെ രാത്രിയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഞങ്ങളുടെ മോളിങ്ങനെ, ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഉസ്താദേ, നമ്മുടെ മോളിങ്ങനെ ഫോണും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കണമാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ വരിക. ഒരു പാവം സാധു മനുഷ്യൻ എന്നോട് ഈ പറയണത്. അതിലൊരു ചെക്കനായിട്ട് അവൾ പരിചയപ്പെട്ടു ഉസ്താദേ. അവൻ വേറെ മതക്കാരനായിരുന്നു. ഞാൻ ഇത്രയും സ്നേഹിച്ച എൻ്റെ പൊന്നുമോള് അവനെന്തോന്ന് പറഞ്ഞപ്പോൾ അവനുമായിട്ട് ബന്ധമായി അവളങ്ങനെ ഇറങ്ങിപ്പോയി ഉസ്താദേ. ആ ഫോണിൽ കൂടെയാണ് എൻ്റെ മോൾ ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞു. ഇത് പലപ്പോഴും പല കൗൺസിലിംഗ് നടത്തുന്ന, ഞാനിതിന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ വന്ന വിഷയം, പല കൗൺസിലേഴ്സും പല ടീച്ചേഴ്സും ഒക്കെ പറയുന്നൊരു വിഷയമാണിത്. നമ്മുടെ മക്കൾ ഇന്ന് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും, ഫേസ്ബുക്കൊന്നും ഇല്ല, അതൊക്കെ കിളവന്മാരുടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലില്ലാത്ത പെൺമക്കൾ ആൺമക്കൾ എവിടെയുള്ളത്? നിങ്ങൾ കയറി മേയാൻ അനുവാദം കൊടുത്തിട്ട് മക്കൾ പ്രണയിച്ച് കഴിഞ്ഞ് ഓടിപ്പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? അതായത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്ത് കൊടുത്താലും, ഇത്തരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട ഒരവസ്ഥ, നിർബന്ധാവസ്ഥയിലേക്ക് അവരെത്തിയാൽ പോലും നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം അത്. അങ്ങനെ ഒരവസ്ഥ 13 വയസ്സായ കുട്ടിക്കില്ല. കാരണം ഇന്ന് 13-ാമത്തെ വയസ്സ് മുതൽ ഇൻസ്റ്റഗ്രാം ധാരാളം ഉപയോഗിച്ച് വരുന്നു എന്നാണ് കേൾക്കുന്നത്, ധാരാളം പെൺകുട്ടികൾ.
അവരൊരു കൗതുകത്തിന് വേണ്ടി ഇൻസ്റ്റഗ്രാം എടുക്കുന്നതായിരിക്കും. അതിൽ അക്കൗണ്ട് എടുക്കും, അവരുടെ ഫോട്ടോസ് ഷെയർ ചെയ്യും, ഈ ഫോട്ടോസിന് കുറേ ലൈക്ക് കിട്ടും, അതിൽ കുറേ കമൻറ്റ്സ് കാണും, ഏതെങ്കിലും കമൻറ്റ് ഇട്ട് ഒരുത്തനുമായിട്ട് ഇങ്ങനെ പതിയെ ചാറ്റ് ചെയ്ത് തുടങ്ങും, സംസാരിക്കും. ആ സംസാരം പിന്നെ ലവിലേക്ക് പോകും. അവൻ കള്ളുകുടിയനാണോ, അവൻ തെമ്മാടിയാണോ, അവൻ ഏത് മതക്കാരനാണോ, ഒന്നും നോക്കലില്ല, ഒന്നും നോക്കലില്ല. പിന്നെ അങ്ങോട്ട് സ്നേഹമാണ്, പിന്നെ എൻ്റെ എന്തൊക്കെയും പറയുള്ളൂ അതിന്, അല്ലേ എൻ്റെ ലവാണ്. പിന്നെ അവൻ്റെ കൂടെ പോകലായി, അവൻ്റെ വാപ്പയെ ഓർക്കില്ല, അവരുടെ ഉമ്മയെ ഓർക്കില്ല, സഹോദരങ്ങളെക്കുറിച്ച് ഓർക്കില്ല, പ്രണയം തലക്ക് പിടിച്ചു. അവസാനം ജീവിതം തുടങ്ങി ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് എത്തുമ്പോൾ രണ്ടും തല്ലിപ്പിരിഞ്ഞ് ലാസ്റ്റ് ആരോരുമില്ലാതെ നടുറോട്ടിൽ അനാഥമായി നമ്മുടെ മക്കൾ നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. ആദ്യം നിങ്ങൾ തടയണം, ഈ 13 വയസ്സായ കുട്ടിക്ക് എന്തിനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൻ്റെ ആവശ്യകത ഉള്ളത്? അവിടെ നിങ്ങോട്ട് വരുമ്പോൾ 13 വയസ്സ്, 14, 15, എത്രയോ കുട്ടികൾ ടീച്ചേഴ്സ് പറയുന്നുണ്ട് പല കുട്ടികളെക്കുറിച്ചും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര പോസ്റ്റിങ്ങാണ്. മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും അത് വേണ്ടാന്നുള്ളതാണ്. നമ്മുടെ ഫോട്ടോസ്, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, നമുക്കൊരു ധാർമ്മിക ചുറ്റുപാടുണ്ട്, നമ്മുടെ ധാർമ്മികത കൃത്യമായി പഠിപ്പിക്കപ്പെട്ടതാണ്. നമുക്ക് നമ്മുടെ ഔറത്ത് കാണിക്കേണ്ടവരുണ്ട്, കാണിക്കാൻ പാടില്ലാത്തവരുണ്ട്. ഈ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളീ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ എത്ര പേരത് കാണുന്നുണ്ട്, എത്ര പേര് മോശമായ മൈൻഡോടെ അത് നോക്കുന്നുണ്ട്. അങ്ങനെ മോശമായി നോക്കപ്പെടുന്നൊരു പെൺകുട്ടിക്ക് സ്വാലിഹായ ഒരു വരണ കിട്ടുമോ, കിട്ടുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവിടെ ഇതൊക്കെ ഒരു ധാർമ്മിക ചുറ്റുപാടിൽ ചിന്തിക്കുന്ന ആളുകൾക്കാണ്ടോ, എല്ലാം തുറന്ന് കാണിക്കാമെന്ന് ചിന്തിക്കുന്ന ഫെമിനിസ്റ്റുകൾക്ക് എന്തുവാകാം, അതൊന്നും ഇവിടെ വിഷയമല്ല. ഞാൻ പറയുന്നത്, ധാർമ്മിക ബോധം നിങ്ങളിലുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടരുത്. നമ്മുടെ മക്കൾക്ക് അതിൻ്റേതായ സമയം എത്തിയാൽ പോലും, വിവാഹത്തിന് മുൻപ് കൃത്യമായ ഒരു ഒരു കൈകാര്യ കർത്തൃത്വം മാതാപിതാക്കളിൽ ഉണ്ടാകണം. അവൾ എന്തുപയോഗിക്കുന്നു, അവളുടെ ഫോണും കാര്യങ്ങളൊക്കെ ബാപ്പാക്ക് പറ്റിയില്ലെങ്കിൽ ഉമ്മ സെർച്ച് ചെയ്യണം വിവാഹം കഴിയുന്നത് വരെ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഉമ്മാക്കറിയില്ല, ഉമ്മ പഠിക്കണം, അല്ലെങ്കിൽ ആ പഠിക്ക് നിൽക്കരുത്. ഇപ്പോഴും 15-ാമത്തെ വയസ്സിൽ SSLC ജയിച്ചതിൻ്റെ പേരിൽ ഫോൺ എടുത്ത് കൊടുത്തിട്ട് എത്രയോ കുടുംബം തകർന്നു പോയിട്ടുണ്ട്. ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ കുട്ടികളെന്നോട് ദേഷ്യപ്പെടരുത്, ഞാൻ ഈ പറഞ്ഞതുകൊണ്ട്, ഫോൺ ഉപയോഗം കൊണ്ട്, സോഷ്യൽ മീഡിയയിലെ അമിതമായ ഉപയോഗം കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ തകർന്നു പോകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരിക്കലും അവർ ലവ് അഫെയറിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്തതായിരിക്കില്ല, അവരൊരു കൗതുകത്തിന് വേണ്ടി എടുത്തതാണ്. പക്ഷേ അതവരുടെ മനസ്സിനെ മാറ്റിമറിക്കും. ഇപ്പോൾ എനിക്ക് ഒരു സഹോദരൻ പറഞ്ഞൊരു സങ്കടകരമായ കാര്യമുണ്ട്. പുള്ളി ഒരു കൗതുകത്തിന് വേണ്ടി ഭാര്യയ്ക്ക് ഫേസ്ബുക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഭാര്യ പിന്നെ ഫുൾ ടൈം ഫേസ്ബുക്കിലായി, ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത് ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി. ഇയാളും രണ്ടും മക്കളും അനാഥരായി. ചിന്തിച്ച് നോക്കി നിങ്ങൾ. അതായത് നമ്മുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ലാത്ത കുടുംബജീവിതം ഉണ്ടാവുമോ? ഇല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നമ്മളുമായിട്ട് ചാറ്റ് ചെയ്യണമെന്ന് നമ്മളെ ഭയങ്കരമായിട്ട് കയറിയത് അങ്ങോട്ട് അറ്റത്തേക്ക് എത്തിക്കും. അതായത് ഭാര്യയുള്ള, ഭർത്താവുള്ള ഒരു പെണ്ണിനെ ഒരുത്തൻ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉദ്ദേശം സെക്സ് മാത്രമാണ്, വേറൊന്നും അവൻ്റെ മനസ്സിലില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഭർത്താവുള്ളൊരു പെണ്ണിനെ, ഭാര്യയാണ് ഒരാളുടെ എന്ന് അറിഞ്ഞിട്ട് ഒരാൾ നിങ്ങളെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉദ്ദേശം സെക്സ് മാത്രമാണ്. നിങ്ങളുടെ ആ സെക്ഷുവലായ കാര്യത്തിന് അവന് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയെല്ലാം കെയർ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ അവൻ കെയർ ചെയ്യും. അവൻ്റെ കാര്യം കഴിഞ്ഞുമ്പോൾ അവൻ നിങ്ങളെ കറിവേപ്പുല പോലെ വലിച്ചെറിയും, ലാസ്റ്റ് തെരുവിൽ ഇറങ്ങി നിൽക്കേണ്ടി വരും. ഇത് സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടാകുന്ന ഒരു അപകടമാണിത്. റിയൂണിയൻ നടത്തുന്നുണ്ട് പല സ്കൂളുകളിലും, അതിൻ്റെ പേരിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ എത്രയാണ്. ഒരു പരിധി വിട്ട് വലിയ ആളുകൾ പോലും അനാവശ്യമായി സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങാതിരിക്കലാണ് നല്ലത്. നല്ലതിന് വേണ്ടി യൂസ് ചെയ്യുക, പ്രത്യേകിച്ച് കുട്ടികളിലേക്ക്, നമ്മുടെ കുഞ്ഞു മക്കളിലേക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക. നമ്മുടെ മക്കൾക്കത് വേണ്ട തൽക്കാലം. നിങ്ങൾ തന്നെ എന്തൊക്കെ പറഞ്ഞാലും തൽക്കാലം അത് നമുക്ക് വേണ്ട. ഇൻസ്റ്റഗ്രാം ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, ഇനി വാപ്പാട് അക്കൗണ്ടിൽ മോള് കയറിയിട്ട് നല്ല എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തോ. പക്ഷേ നിങ്ങളുടെ ഈ പ്രൈവറ്റ് ഫോട്ടോസൊക്കെ നാട്ടുകാരെ കാണിക്കുന്ന എന്തിനാ? അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അതൊക്കെ വലിയ അപകടത്തിലേക്ക് എത്തും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ പറയട്ടെ, ആ വാപ്പയുടെ സങ്കടം എത്ര വലുതായിരിക്കും. ആ വാപ്പാനെ വേദനിപ്പിച്ചുകൊണ്ട് നീ പോയില്ലേ പൊന്നുമോളെ, നിനക്ക് സമാധാനം കിട്ടോ, നിനക്ക് സമാധാനം കിട്ടോ, നീ വിവാഹം കഴിച്ചത് ഒരു അമുസ്ലിമിനെയാണ്, നിൻ്റെ വിശ്വാസ പ്രമാണം, നീ ഇപ്പോഴും മുസ്ലിമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ആഖിറത്തെക്കുറിച്ച് നീ ചിന്തിച്ച് നോക്ക്, എത്ര ഭയങ്കരമാണ്, എത്ര കാഠിന്യം നിറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ ആദാബ്. ഇത് മുസ്ലിങ്ങളോട് മാത്രമല്ല, എല്ലാ മതസ്ഥരോടും. അവരവരുടെ മതം അവരവർക്ക് പ്രിയപ്പെട്ടതാണ്. ആ മതത്തിൻ്റെ നിയമങ്ങളെ തെറ്റിച്ചുകൊണ്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ അത് എത്ര വലിയ അപകടമാണെന്നാണ് ഓരോ മതസ്ഥനും വിശ്വസിക്കുന്നത്. അതുപോലെ ഇസ്ലാമിനും ഉണ്ട് അങ്ങനെയുള്ള വിശ്വാസം. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക, എല്ലാത്തിനും അനുവാദം കൊടുത്തിട്ട് അവസാനം അല്ലോ എൻ്റെ മോള് പോയേ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് നിങ്ങളെ ഉണർത്തട്ടെ. അല്ലാഹു നമ്മുടെ പൊന്നുമക്കൾക്ക് കാവൽ നൽകുമാറാകട്ടെ. ആവശ്യത്തിന് മാത്രം ഫോണ്, അത് വാപ്പാടെയോ ഉമ്മാടെയോ മതി. അവൾക്കിപ്പോൾ ഒരു ഫോണ്, അല്ലെങ്കിൽ അവനിപ്പോൾ ഒരു ഫോണ് പെട്ടെന്ന് വാങ്ങിക്കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. എത്രയൊക്കെ വാശി പിടിച്ചാലും വാശിക്കനുസരിച്ച് തുള്ളുന്ന മാതാപിതാക്കളായാൽ ലാസ്റ്റ് നമ്മൾ തന്നെ വിരൽ കടിക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും ഇന്നത്തെ ചോദ്യം ഇതാണ്, ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞ വെള്ളം ഏതാണ്?
ലോകത്തെ ഏറ്റവും മഹത്തരമായ വെള്ളം ഏതാണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.